ആവട്ടെ ആവട്ടെ, പറഞ്ഞിട്ടുണ്ടോ? കേൾക്കൂ, ഞാനൊരു കേൾക്കൂ കേൾക്കൂ, ഞാൻ രാജകുമാരി എന്നും അതുപോലെ തന്നെ ഈ പറഞ്ഞ റാണി എന്നും പറഞ്ഞതിൽ എന്താണ് തെറ്റ്? എന്താണ് തെറ്റ് ഒന്ന് പറയും, വിശദീകരിക്കൂ. ഞാനും പറഞ്ഞിരിക്കാം, ഞാനും ആ അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്റെ സിജി, ഞാനെന്ത് പറയട്ടെ, എന്റെ വീടിനെ കുറിച്ച് അറിയാമോ? ടി പി ചന്ദ്രശേഖരന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നിഷ്ഠൂരമായ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്റെ വീട്ടിന് മുമ്പിൽ ഇതേ DYFA ഇതേ മഹിളാ അസോസിയേഷനും ഒക്കെ തന്നെ എത്ര സമര പരിപാടികൾ നിരന്തരമായി നടത്തുകയാണ്. എന്റെ കുട്ടിക്കാലം മുതൽ ഈ സമരം ഞാൻ കണ്ടവരാണ്. ഡോണ്ട് ബീറ്റ് അബൌട്ട് ദി ബുഷ്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, പ്ലീസ് ഡോണ്ട് ബീറ്റ് അബൌട്ട് ദി ബുഷ്. ഞാൻ നല്ല കാര്യമുണ്ട്, ഇല്ല നിങ്ങൾക്ക് മാത്രമാണ്, കാരണം നിങ്ങളുടെ മനസ്സ് ആ രൂപത്തിൽ രൂപപ്പെട്ട ഒരു മനസ്സാണ്, അതുകൊണ്ടാണ്. ഇതൊന്നും പറയട്ടെ, ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ട. ഞാൻ ആരെയും ആക്ഷേപിച്ചിട്ടില്ല, ആർക്കും മേലായിട്ട് അധിക്ഷേപ ശർമ്മം ചൊരിയുന്ന സ്വഭാവം എനിക്കില്ല. ഞാൻ പറഞ്ഞത് ശരിയാണ്, പറഞ്ഞ വാക്കുകൾ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. എന്നോട് ഈ നിമിഷം വരെ ആരും പങ്കുവച്ചില്ല. ഞാൻ ഇത്രയും വൈകാനുള്ള കാരണം നിങ്ങളെപ്പോലെ കുറെ അഭ്യുദയകാംക്ഷികൾ എനിക്കുണ്ടല്ലോ, അഭ്യുദയകാംക്ഷികളുടെ ഫോൺ വിളി കൊണ്ടാണ് ഞാൻ ഇത്രയും താമസിച്ചത്. ഞാനോ എവിടെ ആർ യു ടോക്കിംഗ്? അപ്പോളജി മീ നത്തിങ് ഡൂയിങ് അപ്പോളജി. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ മാധ്യമപ്രവർത്തകന്മാരെയും ഞാൻ നേരിൽ കാണുകയുണ്ടായി. നിങ്ങളെല്ലാം തന്നെ ആദ്യവസാനം എൻ്റെ പ്രസംഗം കേട്ടതാണ്. ആ പ്രസംഗത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം അടർത്തി വെച്ചുകൊണ്ട് ഒരു തരത്തിൽ മാധ്യമപ്രവർത്തനം നടത്തുന്നത് ശരിയാണെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കണം. ഞാൻ പറഞ്ഞത് എന്താണ്? ഇന്നലത്തെ എൻ്റെ പ്രസംഗം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, നമ്മുടെ ഗൾഫ് നാടുകളിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കായ മലയാളികളായ പ്രവാസികളുടെ ദുഃഖവും ദൈന്യവും പ്രയാസവുമൊക്കെ തന്നെ സമൂഹ മനസാക്ഷി മുമ്പിൽ കൊണ്ടുവരാനും അതിന് ശക്തമായ പരിഹാരമുണ്ടാക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെടുകയും തരത്തിലുള്ള ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു സത്യഗ്രഹ പരിപാടിയായിരുന്നു അദ്ദേഹം നടത്തിയത്. മാത്രവുമല്ല, അതിൻ്റെ മുന്നോടിയായിട്ട് ഞങ്ങൾ ഇതേ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലുടനീളം കോൺഗ്രസും ഐക്യരാജ്യപത്യ കക്ഷികളും സമരമുഖത്താണ്. ഇതൊക്കെ പറഞ്ഞ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പ്രക്ഷുബ്ധരായിരിക്കുകയാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് തന്നെ അവരെന്താണ് ആഗ്രഹിക്കുന്നത്? അവർക്ക് എല്ലാവർക്കും തങ്ങളുടെ പിറന്ന നാട്ടിലേക്ക് തിരിച്ചു വേണമെന്നൊരു അവകാശം അവർക്കുണ്ട്. അത് ഭരണഘടനാ സിദ്ധമായ അവകാശമാണ്. അവർ രോഗികളാണ് എന്നൊരു ഒറ്റക്കാരണം കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്ന തരത്തിലുള്ള ഒരു നിലപാട് കേരള ഗവൺമെൻറ് സ്വീകരിച്ചപ്പോൾ ആ നിലപാടിന് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല, ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും കോവിഡ് പ്രതിരോധ രംഗത്ത് വിജയിച്ചു എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ്, അതുപോലെ മറ്റ് തരത്തിൽ ഇതുപോലെയുള്ള മഹാമാരികളൊക്കെ ഇത്ര ഉണ്ടായ സമയത്ത് ഗവൺമെൻറ്റിന് വലിയ വിജയം കൊയ്തെടുക്കാൻ സാധിച്ചു എന്ന തരത്തിൽ അവർ അവകാശവാദം ഉന്നയിക്കുകയാണ്. ആ അവകാശവാദത്തെ വലിയ കഴമ്പില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പ്രസംഗമധ്യേ ഞാൻ നിപ സംഭവവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരാമർശിച്ചത്. അതേതെങ്കിലും തരത്തിലുള്ള ഒരു വിവേചനം കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമല്ല ആ പ്രസംഗമെന്ന് ഉടനേടെ നിങ്ങൾക്ക് ആ പ്രസംഗം കേട്ടിട്ടുള്ള നിങ്ങളോട് ഞാൻ വിശദീകരിക്കേണ്ടതായിട്ടില്ല. ഞാൻ എന്താണ് പറഞ്ഞത്? നിപ പ്രതിരോധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ വിജയത്തിൻ്റെ അവകാശികളെന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും അധികം ത്യാഗമനോഭാവത്തോടെ പ്രവർത്തിച്ച, എല്ലാം മറന്നുകൊണ്ട് പ്രവർത്തിച്ചിരിക്കുന്ന അവിടുത്തെ ഡോക്ടർമാരാണ്, അവിടുത്തെ നേഴ്സുമാരാണ്, അതിലപ്പുറം ആശാ വർക്കർമാരും അംഗൻവാടി വർക്കർമാരും അടക്കമുള്ള ആളുകളാണ്. അവർക്കാണ് അതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടാനുള്ളത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അതിൻ്റെ ഒരു ശില്പി എന്ന രൂപത്തിൽ അതിൻ്റെ അവകാശവാദം ഉന്നയിക്കുന്നത് ശരിയല്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കെല്ലാം തന്നെ അറിയാം, അവിടുത്തെ എം പിയാണ് ഞാൻ, വടകരയിൽ എം പി എന്ന രൂപത്തിൽ പേരാമ്പ്ര നിയോജക മണ്ഡലം എൻ്റെ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. ഞാൻ നിരന്തരമായി നിയോജക മണ്ഡലമായിട്ട് അടുത്ത ബന്ധമുള്ള എപ്പോഴും നിലനിൽക്കുന്ന നിയോജക മണ്ഡലത്തിലെ സകല പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു എം പിയാണ് ഞാൻ. ആർക്കും ഒരു പരാതിയില്ല, CPM കാർക്ക് അല്പം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ നിപ്പ രോഗം അവിടെ പിടിപെട്ടപ്പോൾ തന്നെ ചങ്ങനൂത്ത് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ പേരാമ്പ്രയിലാണത്, 22/5/2018 അടിയന്തരമായി എം പി എന്ന രൂപത്തിൽ ഞാൻ ജനപ്രതിനിധികളുടെ ഒരു യോഗം ആ കമ്മ്യൂണിറ്റി ഹാളിൽ വിളിച്ചു ചേർക്കേണ്ടത്.
ആ കമ്മ്യൂണിറ്റി ഹാളിൽ അന്ന് ഞാൻ പങ്കെടുത്ത യോഗത്തിൻ്റെ അവസാനം സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി ശ്രീമാൻ മോഹനും പങ്കെടുത്തിരുന്നു. അതിൻ്റെ കസറ്റ് ഇന്നലെ ആ വീഡിയോ നിങ്ങൾക്കെല്ലാം തന്നെ അയച്ചു എന്നാണ്. ഇനി വല്ലവർക്കും കിട്ടിയിട്ടില്ലാത്ത ഞാൻ അയച്ചു തരാൻ തയ്യാറാണ്. അവിടെ വെച്ച് ഞങ്ങൾ വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയും എൻ്റെ പ്രസംഗമൊക്കെ തന്നെ എല്ലാവരും കേട്ടതാണ്. മാധ്യമ സുഹൃത്തുക്കളൊക്കെ തന്നെ വന്നുകൊണ്ട് ഞാൻ മുൻകൈയെടുത്ത് എന്നെ ശ്ലാഘിക്കേണ്ടായി. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ആ പ്രവർത്തനത്തിന് മുമ്പിൽ നിന്നിരിക്കുന്ന സഹോദരി നമുക്കെല്ലാം തന്നെ അറിയാവുന്ന നിഷ ലിനി അകാല മൃത്യു വരിച്ചതിനെ കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. വികാര ദർപ്പണനായിട്ടാണ് പറഞ്ഞത്. അതുമാത്രമല്ല ഞങ്ങൾ ഡൽഹിയിലെത്തിയ ശേഷം ഞാനും എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയും എം പിയുമായ ശ്രീമാൻ കെ സി വേണുഗോപാൽ, അതുപോലെ തന്നെ ശ്രീമാൻ എം കെ രാഘവൻ, അദ്ദേഹം കോഴിക്കോട്ട് എം പി ആണ്, ഞങ്ങൾ മൂന്ന് പേരും പറഞ്ഞു അത്തരം ഒരു ദുരന്തമുഖത്ത് ത്യാഗപൂർണമായ സേവനം അനുഷ്ഠിച്ചുകൊണ്ട് ജീവൻ പരിയർപ്പിക്കേണ്ടി വന്നിരിക്കുന്ന ആ സഹോദരി അവരെ മരണാന്തര ബഹുമതി കൊടുക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എഴുതിയ കത്തുകളും പ്രശസ്ത പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അതാണ് ഞാൻ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്. അങ്ങനെ വരുമ്പോൾ അതേക്കുറിച്ച് നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല. ഉടനീളം ഞാൻ നിയോജകമണ്ഡലത്തിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ സാധാരണ കലക്ടർമാർ വിളിച്ച മീറ്റിങ്ങിൽ പോകാറില്ല. അതൊരു ഞാൻ സ്വീകരിച്ചൊരു നിലപാടാണ്. കണ്ണൂരിൽ പ്രവർത്തിച്ചില്ല പല മാധ്യമ സുഹൃത്തുക്കളെയും ഞാൻ കാണുന്നുണ്ട്. 1984 മുതൽ ഞാൻ കലക്ടർമാർ വിളിക്കുന്ന മീറ്റിംഗിൽ ഞാൻ പോകാറില്ല. കാരണം കലക്ടർമാരുടെ മീറ്റിംഗ് വിളിക്കേണ്ടത് കലക്ടർമാരെക്കാളും പ്രോട്ടോക്കോളിൽ എത്രയോ മുൻപിൽ നിൽക്കുന്നത് എം പിമാരാണെന്ന് വിശ്വസിച്ചതാണ് ഞാൻ. ആ എം പിയുടെ ഒരു സ്റ്റാറ്റസ് ഒരിക്കലും കുറയ്ക്കാൻ പാടില്ല എന്നുകൊണ്ട് ഞാൻ കലക്ടർമാർ വിളിക്കുന്ന യോഗങ്ങളിൽ പോകാറില്ല. പിന്നെ ഞാൻ നിപ്പ രോഗം വന്ന സമയത്ത് വിളിച്ച യോഗത്തിൽ ഒരു നിമിഷം പോലും കാത്തിരിക്കാതെ ആദ്യ മോഡിയത്തിലാണ്. നിങ്ങൾക്ക് ഫോട്ടോ നോക്കിയാൽ കാണാം, ഞാനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ സ്ഥലത്തെ എം എൽ എയും അതുപോലെ തന്നെ മന്ത്രിയുമായിട്ടുള്ള ശ്രീമാൻ ടി പി രാമകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ഞങ്ങൾ ഒരേ വേദിയിൽ നിന്നുകൊണ്ട് സംസാരിച്ച കാര്യം നിങ്ങളൊക്കെ തന്നെ അറിയാം. എൻ്റെ പ്രൗഢമായ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു നമ്മൾ ഒറ്റക്കെട്ടായിട്ട് പോകണം, ഐക്യത്തോടുകൂടി പോകണം, ഒരു അസ്വാരസ്യം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിപൂർണമായ പിന്തുണയാണ് ഞാൻ എന്നെ വാഗ്ദാനം ചെയ്തത്. ഒരാൾക്കും അതേക്കുറിച്ച് നിഷേധിക്കാനും സാധ്യമല്ല. ആ നിപ്പ സമയത്തൊക്കെ തന്നെ ഞാൻ എല്ലായിടത്തും ഓടിയെത്തിയിട്ടുണ്ട്. മാത്രവുമല്ല ഞാൻ ചങ്ങരോത്ത് പഞ്ചായത്ത് അവിടെയാണല്ലോ ഇത്തരമൊരു ആദ്യത്തെ രോഗം റിപ്പോർട്ട് ചെയ്തത്. ആ ചങ്ങരോത്ത് പഞ്ചായത്തിൽ രോഗമുണ്ടായ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഞാൻ പോയപ്പോൾ നിങ്ങളെ പോലെയുള്ള മാധ്യമ സുഹൃത്തുക്കളാണ് വിലക്കിയത്. അതുപോലെ ആരോഗ്യരംഗത്ത് അധികൃതന്മാർ പറഞ്ഞു, പോലീസ് പറഞ്ഞു അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല, വിലക്കുകൾ ലംഘിച്ചുകൊണ്ട് ഞാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ആരും അതിന് സമ്മതിച്ചില്ല എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ആദ്യം എനിക്ക് ഓടിയെത്താൻ സാധിക്കാത്തത്. പക്ഷെ എന്താണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയും മന്ത്രിമാരും ഒക്കെ തന്നെ ചെയ്തത്? അവർ കോഴിക്കോട് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. പിന്നെ കളക്ടറേറ്റിൽ പോകും. അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ മോണിറ്ററിംഗ് നടത്തിയില്ലെന്നും ഞാൻ പറയുന്നില്ല. ആരും നടത്തും, ഏത് മന്ത്രിയും നടത്തും, ഏത് ദുർബലനായ മന്ത്രി നടത്തും എന്നതിന് കഴിഞ്ഞ് ഈ പറയുന്ന തരത്തിൽ ഒരു ശ്ലാഘനീയമായ പ്രവർത്തനമൊന്നും കാഴ്ചവെച്ചതായിട്ട് എനിക്കറിയില്ല. ആ പശ്ചാത്തലം വെച്ചുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. മാത്രമല്ല കോവിഡ് രോഗം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ആ മഹാമാരി ലോകത്ത് മുഴുവൻ കിടിലം കൊള്ളിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ ഗവൺമെൻറ് നടത്തിയ ശ്രമം നിങ്ങളാണ് അത് റിപ്പോർട്ട് ചെയ്തത്. 42 വിദേശ ജേണലുകളിലാണ് ഇത് സംബന്ധമായിട്ട് വാർത്തകൾ വന്നത്. ഒരൊറ്റ വാർത്ത മാത്രം ഞാൻ വായിക്കാം, നമ്മുടെ ലണ്ടൻ ഗാർഡിയൻ എഴുതിയതാണ്, ദ കൊറോണ വൈറസ് സ്ലെയർ എക്സ്ക്ലമേഷൻ മാർക്ക്. മനസ്സിലാക്കണം, ഹൗ കേരളാസ് റോക്ക് സ്റ്റാർ ഹെൽത്ത് മിനിസ്റ്റർ ഹെൽപ്പ് സേവ് ഇറ്റ് ഫ്രം കോവിഡ് 19 എന്ന് റിപ്പോർട്ട് ചെയ്ത് ലണ്ടൻ ഗാർഡിയനാണ്. മനസ്സിലാക്കണം എന്താണ് പറഞ്ഞിരിക്കുന്നത്, കേരളത്തിലെ ലോക്സ് റോക്ക് സ്റ്റാറാണ്. നിങ്ങൾക്കാണ് അറിയുന്നത്, ഈ ആധുനിക നൃത്ത സംവിധാനങ്ങളെ കുറിച്ചൊന്നും എനിക്കറിയില്ല. റോക്ക് ഡാൻസറായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാക്കണം, കേരളത്തിലെ റോക്ക് ഡാൻസറായിട്ടുള്ള മിനിസ്റ്റർ ആ കോവിഡ് മഹാമാരിയിൽ നിന്ന് കേരളത്തെ രക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുത്തു. ഇതുപോലെ 42 ജേണലുകളിൽ ഇത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ദാറ്റ് ഈസ് ഇൻ ദ പബ്ലിക് ഡൊമൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ പറഞ്ഞ സ്വീഡിഷ് ഭാഷയിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് അതൊരു തവണ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും അത് ഗൗരവത്തിലെത്തില്ല. ഞാൻ പറഞ്ഞ കാര്യം ആവർത്തിക്കുന്നു, സത്യത്തിൽ ഈ കോവിഡ് പ്രതിരോധ രംഗത്ത് ഗവൺമെന്റിന് വിജയിക്കാൻ സാധിച്ചില്ല, എല്ലാം പിടിവിട്ടു പോയിരിക്കുകയാണ്, ഒരു നിയന്ത്രണമില്ല. ഈ കാര്യമാണ് ഞാൻ
സൂചിപ്പിച്ചത്, വളരെ വ്യക്തമായ ഭാഷയിലാണ് സൂചിപ്പിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ 100% സത്യസന്ധമാണ്. അത് ആർക്കാണ് നിഷേധിക്കാൻ സാധിക്കുക? അതിലപ്പുറം ഇതേക്കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. ഞാൻ ഒരു പരാമർശവും ആരെക്കുറിച്ചും നടത്തുന്ന സ്വഭാവക്കാരനല്ല. പ്രത്യേകിച്ച് സ്ത്രീകളെ എന്നും ബഹുമാനിച്ചിട്ടാണ്, സ്ത്രീകളോട് ബഹുമാനം കാണിക്കുന്ന പാരമ്പര്യമാണ് എനിക്കുള്ളത്. ഡിഗ്നിറ്റി ഓഫ് എ ലേഡി ദാറ്റ് ഈസ് ടു ബി പ്രിസർവ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്, അതെന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഞാൻ. മറിച്ച് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എന്തെല്ലാം പരാമർശങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ ചരിത്രത്തെ ഇതുപോലെ ഒരു രാഷ്ട്രീയക്കാരനോ ഭരണാധികാരിയോ ഉണ്ടായിട്ടുണ്ടോ? മ്ലേച്ച പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ രാഷ്ട്രീയ ശത്രുക്കളെ വകവരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. മലയാള ശബ്ദ താരാവലി എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഉപയോഗിച്ച മ്ലേച്ച പദങ്ങൾ എത്രത്തോളം വ്യാപ്തിയുള്ളതാണ്, എത്രത്തോളം അർത്ഥപൂർണ്ണമാണ് എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ചരിത്രം. ഇനി എല്ലാം പോകട്ടെ, ബഹുമാന്യായ കെ ആർ ഗൗരിയമ്മ, ആ ഗൗരിയമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. ഉത്തമയായ ആ കമ്മ്യൂണിസ്റ്റ് നേതാവ് ജീവിച്ചിരിപ്പുണ്ടല്ലോ. ആ കമ്മ്യൂണിസ്റ്റ് നേതാവ് അവരുടെ വേദന വിശദീകരിച്ചുകൊണ്ട് മാതൃഭൂമിക്ക് ഒരു ലേഖനം കൊടുക്കേണ്ട അഭിമുഖം ഇപ്പോഴും അത് രഹസ്യരേഖയില്ല. ദാറ്റ് ഈസ് ഓൾസോ ഇൻ ദ പബ്ലിക് ഡൊമൈൻ. അവരെന്താണ് പറഞ്ഞത്? കൗരവസഭയിൽ വസ്ത്രാക്ഷേപത്തിന് വിധേയയായ ദ്രൗപദിയേക്കാൾ ഈ പാർട്ടിയിൽ പീഡനം അനുഭവിച്ചോളാണ് ഞാൻ. മാത്രമല്ല, എന്നെ ചോപത്തി എന്ന് വിളിച്ചു പോരാണ് വരുന്ന കാര്യം പറഞ്ഞത് ഗൗരിയമ്മയുടെ. അങ്ങനെ എത്രയെത്ര ഇൻസ്റ്റൻസസ് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ യുവ എം പി നമ്മുടെ രമ്യ ഹരിദാസ്, അതുപോലെ തന്നെ ഞങ്ങളുടെ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ശ്രീമതി ലതിക സുഭാഷ് തുടങ്ങിയ ആളുകൾക്കെതിരായിട്ടുള്ള പരാമർശങ്ങൾ എത്ര, എല്ലാവരും നടത്തിയിട്ടുണ്ട് പരാമർശം. ഞാൻ ആ പരാമർശം നടത്തുന്ന ആളല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചിന്തിക്കുന്ന പ്രശ്നവുമില്ല. എല്ലാ കാലത്തും നിങ്ങൾക്കറിയാം, എവിടെയൊക്കെ തന്നെ സ്ത്രീ പുരുഷ അവകാശങ്ങൾ രക്ഷിക്കാൻ വേണ്ടി തുല്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം നടത്തിയിട്ടുള്ളോ, ആ പോരാട്ടത്തിന്റെ മുൻപന്തിയിൽ മാത്രമാണ് ഞാൻ ഉണ്ടായത്. പിന്നെ രാഷ്ട്രീയത്തിൽ ഇന്നു വരെ, അല്ലെങ്കിൽ പൊതുജനത്തിൽ ഇന്നു വരെ ഒരു കളവും പറയാൻ ഞാൻ പഠിച്ചിട്ടില്ല. സത്യത്തിന്റെ പാർട്ടിയിൽ കൂടെ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. ഞാൻ ആരെയും ഭയപ്പെടാറില്ല. സത്യത്തിന്റെ മുമ്പിൽ മാത്രമേ ഞാൻ മുട്ടുമടക്കൂ എന്ന കാര്യം ഞാൻ ഇവരെ ധരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞത് ശരിയാണ്, ഞാൻ പറഞ്ഞത് ആവർത്തിക്കുന്നു, ആ പറഞ്ഞ വാക്കുകൾ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞല്ലോ റോക്ക് ഡാൻസർ എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഞങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞാൻ നിങ്ങളുടെ ഒരു അഭിപ്രായം പറയാം, അങ്ങയുടെ അഭിപ്രായം പറയാം. റോക്ക് ഡാൻസർ ചടുല നീക്കങ്ങൾ ആവട്ടെ ആവട്ടെ, പറഞ്ഞിട്ടുണ്ടോ? കേൾക്കൂ, ഞാനൊരു കേൾക്കൂ, ഞാൻ രാജകുമാരി എന്നും അതുപോലെ തന്നെ ഈ പറഞ്ഞ റാണി എന്നും പറഞ്ഞതിൽ എന്താണ് തെറ്റ്? എന്താണ് തെറ്റ് ഒന്ന് പറയും, വിശദീകരിക്കൂ. ഞാനും പറഞ്ഞില്ല, ഞാനും ആ അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താ പറഞ്ഞിരിക്കുന്നത്? പറഞ്ഞോളൂ. കേൾക്കൂ, ഞാൻ പറയുന്ന ഇനിയിപ്പം അതിനെ കുറിച്ച് ഞാൻ പറയാം. കേൾക്കൂ, ലിനിയുടെ കാര്യം എടുക്കാം. ലിനി ദിവംഗതയായ ഉടനെ അവരുടെ വീട്ടിലേക്ക് ഞാൻ വിളിച്ചില്ല എന്ന് ചില ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്തതായിട്ട് എനിക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് മനസാക്ഷ്യം അടച്ചു വെച്ചുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത്. ചങ്ങരോത്ത് പഞ്ചായത്ത് ഡിവിഷനിലെ അംഗം, ഇപ്പോഴും അദ്ദേഹം അംഗമാണ്, ശ്രീ ജിതേഷ് മുതുകാട്. അദ്ദേഹം കേവലം ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ല, സാംസ്കാരിക പ്രവർത്തകനാണ്, അതുപോലെ തന്നെ ഇടതുപക്ഷ മനസ്സുള്ള ആളാണ്, ഒരു കലാകാരനാണ്. അദ്ദേഹം അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരുടെ മുമ്പിലൊക്കെ തന്നെ ഒരു നിലവിളക്ക് പോലെ നിറഞ്ഞു നിൽക്കുന്ന ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്നാണ് ഞാൻ ആ വീട്ടിൽ വിളിച്ചുകൊണ്ട് ആദ്യം സാന്ത്വനം അറിയിച്ചത്. അപ്പോൾ ഈ പറയുന്ന കുട്ടിയുടെ ഭർത്താവ് എന്നോട് എന്താണ് പറഞ്ഞത്? താങ്കളാണ് എന്നെ ആദ്യം വിളിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം മാറ്റി പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സാക്ഷിയോടാണ് ചോദിക്കേണ്ടത്, എന്നോടല്ല ചോദിക്കേണ്ടത്. അത് മാത്രമേ ഞാൻ വിനയത്തോട് പറഞ്ഞുള്ളൂ. ഞാൻ ആരെയും ആക്ഷേപിച്ചിട്ടില്ല, ആർക്കുമേലായിട്ട് അധിക്ഷേപ ശർമ്മം ചൊരിയുന്ന സ്വഭാവം എനിക്കില്ല. ഞാൻ പറഞ്ഞത് ശരിയാണ്, പറഞ്ഞ വാക്കുകൾ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ എന്താണ് പറയാനുള്ള സാഹചര്യം. കാരണം ഇല്ലാത്ത മേനി നടിക്കുന്നത് ശരിയല്ല. അതൊക്കെ തന്നെ പറഞ്ഞതുപോലത്തെ ഡെഡിക്കേറ്റഡായ ഒരു കൂട്ടം ഡോക്ടർമാർ, നേഴ്സുമാർ, ആശ അംഗൻവാടി വർക്കേഴ്സ്,
അവരുടെ കൂട്ടായ പ്രവർത്തനമാണ്, പൊതുസമൂഹത്തിൻ്റെ നിർലോഭമായ സഹായസാധനമാണ് ആ വിജയത്തെ മകുട കിരീടം അണിയിച്ചത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതാണ്, ആർക്കെങ്കിലും ആ കിരീടം തലയിൽ വെച്ചുകൊണ്ട് പോകാൻ സാധിക്കുമോ? ഇല്ല എന്ന് മാത്രമേ ഞാൻ മിതമായ ഭാഷയിൽ പറഞ്ഞിട്ടുള്ളൂ, മറ്റൊന്നും നിങ്ങൾ വായിച്ചെടുക്കരുത്. ഞാൻ പറയാം, ഞാൻ എവിടെ ഉണ്ടായിരുന്നല്ലോ നിപ്പ സമയത്ത്. പൂർണ്ണമായിട്ട് അവർ ഗസ്റ്റ് ഹൗസിലിരുന്നുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചത്. അവർ അത് കഴിഞ്ഞ് ഇടയ്ക്കൊന്ന് രാവിലെ കളക്ട്രേറ്റിലേക്ക് പോകും. ഞാൻ അങ്ങനെയല്ല, ഞാൻ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടാണ് അവർക്ക് ആത്മധീരത പകർന്നു കൊടുത്തത്, ആത്മവിശ്വാസം പകർന്നു കൊടുത്തത്. അതാണ് ഗസ്റ്റ് ആർട്ടിസ്റ്റും ഫുൾ ടൈം ഒരു പൊതുപ്രവർത്തനം തമ്മിലെ വ്യത്യാസം അത് തന്നെയാണ്. എനിക്ക് ഒന്നാമത് കേട്ടോ, ഞാൻ തുറന്നു പറയാമല്ലോ, ഓണസ്റ്റ് ആയിട്ട് പറയാം, സത്യത്തിന് എനിക്ക് ആ കുട്ടിയെ അറിയില്ല, അതേക്കുറിച്ച് എനിക്കൊന്നും തന്നെ പറയാനില്ല, ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുമില്ല, ഇല്ലാത്ത കാര്യം ഞാൻ പറയുന്നല്ലോ. എന്തുവാണ് പറഞ്ഞു, ഞാനത് പറഞ്ഞു, ഐ മേഡ് ഇറ്റ് അബ്സല്യൂട്ട്ലി ക്ലിയർ. നല്ല ക്ലാരിറ്റി ഉണ്ട്. ഞാനൊരു കാര്യം, അജിത്തിനെ ചോദിച്ചേ, അജിത്തിന് എത്ര വർഷമായിട്ട് എന്നാ അറിയാം, എന്റെ അജിത്തെ എന്റെ ഇടത്തും വലത്തും ആരും നിൽക്കുന്നു എനിക്കൊരു പ്രശ്നമല്ല, എന്റെ കൂടെ ആണുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രശ്നം, എനിക്ക് എന്റെ മനസാക്ഷിയുടെ അംഗീകാരമാണ് ഏറ്റവും വലുത്. ഞാൻ സത്യസന്ധരായിട്ട് പോകുന്ന രാഷ്ട്രീയക്കാരനാണ്, ആര് സഹായിക്കട്ടെ സഹായിക്കാതിരിക്കട്ടെ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ ധീരമായിട്ട് മുന്നോട്ട് പോകും. നിങ്ങളെ പോലെ ചിന്തിക്കുന്ന നല്ല മാധ്യമ പ്രവർത്തകന്മാരുടെ പൊതുസംഭവമുണ്ട്, അവരെന്നെ അംഗീകരിക്കും, അവരുടെ പിന്തുണ മാത്രമേ എനിക്ക് വേണ്ടൂ. ഡോണ്ട് ബീറ്റ് അബൌട്ട് ദ ബുഷ്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, പ്ലീസ് ഡോണ്ട് ബീറ്റ് അബൌട്ട് ദ ബുഷ്. ഞാൻ നല്ല കാര്യം ഉണ്ട്, ഇല്ല നിങ്ങൾക്ക് മാത്രമാണ്, കാരണം നിങ്ങളുടെ മനസ്സ് ആ രൂപത്തിൽ രൂപപ്പെട്ട ഒരു മനസ്സാണ്, അതുകൊണ്ടാണ്. ഇതൊന്നും പറയട്ടെ, ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ട. മനോരമ പത്രം പോലും അങ്ങയുടെ ഈ പ്രസ്താവന അപഹാസ്യം എന്നാണ് കുറിച്ചിരിക്കുന്നത്. എന്താണ് അങ്ങയുടെ പ്രതികരണം? ഞാൻ പറഞ്ഞല്ലോ, എനിക്കെതിരായിട്ട് ഏതെങ്കിലും ഭാഗത്തു നിന്ന് വിമർശനം ഉയർന്നു കഴിഞ്ഞാൽ ആ വിമർശനത്തെ ഞാൻ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ ആ വീഴ്ച പരിശോധിക്കാനും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തിരുത്തൽ നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും മടിയില്ലാത്ത ആളുമാണ് ഞാൻ. ഈ നിർഭയമായ പത്രപ്രവർത്തനത്തെ ഞാൻ അംഗീകരിക്കുന്ന ആളാണ്, പക്ഷെ അത് വസ്തുനിഷ്ഠമായിരിക്കണം, സത്യസന്ധമായിരിക്കണം. ഈ നാട്ടിൽ ഇതുപോലെ മുഖ്യമന്ത്രി എല്ലാവരെയും അപലപിച്ച സമയത്ത് ഒരു പരാമർശം പോലും നടത്താത്ത തരത്തിൽ ചില മാധ്യമങ്ങൾ പെരുമാറുന്നു എന്ന് പറയുമ്പോൾ അത് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു റെസ്പോൺസിബിൾ ജേർണലിസമാണോ എന്നതിനെ കുറിച്ച് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. എന്നോട് ഈ നിമിഷം വരെ ആരും പങ്കുവച്ചില്ല. ഞാൻ ഇത്രയും വൈകാനുള്ള കാരണം നിങ്ങളെപ്പോലെ കുറെ അഭ്യുദയകാംക്ഷികൾ എനിക്കുമുണ്ടല്ലോ, അഭ്യുദയകാംക്ഷികളുടെ ഫോൺ വിളി കൊണ്ടാണ് ഞാൻ ഇത്രയും താമസിച്ചത്. പ്രവാസികൾക്ക് വേണ്ടി രമേശനത്തിൽ നടത്തിയ ഉപവാസത്തെ ആ ഉപവാസത്തെ തീർത്തും അങ്ങ് അട്ടിമറിക്കുന്ന ഒരു പ്രസ്താവനയായി പോയി ഞങ്ങളുടെ ആ ഉപവാസത്തിന്റെ നന്മ അല്ലെങ്കിൽ അതിനെ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം ഇന്നലെ ചർച്ച ചെയ്യപ്പെട്ടത് അങ്ങയുടെ പ്രസ്താവന മാത്രമാണ് ഇങ്ങനെ പൊതുമധ്യത്തിൽ പൊതുജന മധ്യത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും പൊളിറ്റിക്സ് ഉണ്ടോ? നിങ്ങൾ ദൈവമായിട്ട് വരികൾക്കിടയിൽ വായിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും പ്രാഗൽഭ്യം കാണിക്കുന്ന ആളാണ്. ദൈവമായിട്ട് അത് വേണ്ട, അത് വേണ്ട. നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്കൊരു തെളിഞ്ഞ ഒരു അപ്രോച്ചാണ് ഈ കാര്യത്തിൽ ഒരു സ്വതന്ത്ര പത്രപ്രവർത്തനമാണ് വേണ്ടത്. അത് കേട്ടെ, ഞാനൊരു പ്രീ കൺസീവ്ഡ് നോഷനോട് കൂടിയാണ് അങ്ങ് വരുന്നത്, ശരിയല്ല. അങ്ങയുടെ എനിക്ക് ബഹുമാനമുണ്ട്, നിങ്ങൾ എന്റെ പേഴ്സണൽ ഫ്രണ്ട് കൂടിയാണ്. ഞാനോ എവിടെ ആർ യു ടോക്കിംഗ്? അപ്പോളജി മീ നത്തിങ് ഡൂയിങ് അപ്പോളജി. ആരെയും വേദനിപ്പിക്കില്ല, ചിന്തിക്കുന്ന ഒരാളെയും വേദനിപ്പിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഞാൻ ഇത്രയും താമസിച്ചു പോയത് സത്യത്തിൽ എന്നെ അഭിനന്ദിച്ചുകൊണ്ടാണ് ആ നിലപാട് അവരെല്ലാം തന്നെ അംഗീകരിച്ചിരിക്കുന്നത്. ഒന്ന് പറയണം, ആരാണത് പറഞ്ഞെന്നുള്ള കാര്യം വിശദീകരിക്കണം. എനിക്ക് വളച്ചു കെട്ട് നടപ്പാടില്ല. ഞാൻ നിങ്ങളെ ചോദ്യങ്ങൾക്കൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് ഉത്തരം നൽകുന്നുണ്ടല്ലോ. എനിക്ക് വളച്ചു കെട്ട് ഇഷ്ടമല്ല, വളഞ്ഞ വഴിയിൽ ചോദിക്കുന്നതാ.
സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ ചോദിക്കാൻ ഉത്തരം പറയാം. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനെ കുറിച്ച് എന്താണ് പറയേണ്ട കാര്യം? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ രൂപത്തിൽ ഞാൻ പറയുന്ന നിലപാട് പാർട്ടിയുടെ നിലപാട് തന്നെയാണല്ലോ, അല്ലാതെ വരില്ലല്ലോ. അത്ര മാത്രമേ എനിക്ക് പറയാം. താങ്ക് യു. എന്റെ വീട്ടില് ഞാൻ എന്റെ സിജി ഞാനെന്ത് പറയട്ടെ, എന്റെ വീടിനെ കുറിച്ച് അറിയാമോ? ടി പി ചന്ദ്രശേഖരന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നിഷ്ഠൂരമായ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്റെ വീട്ടിന് മുമ്പിൽ ഇതേ DYFA ഇതേ മഹിളാ അസോസിയേഷൻ മുഖത്തിന് എത്ര സമര പരിപാടികൾ നിരന്തരമായി നടത്തിയതാണ്. എന്റെ കുട്ടിക്കാലം മുതൽ ഈ സമരം ഞാൻ കണ്ടവരാണ്. ഇതെവിടെയാ? ദയവ് ചെയ്ത് കൊല്ലൻ ഡാലയിൽ ഉടുക്കുവട്ടരുതേ, അത് മാത്രമേ എനിക്ക് പറയാം.